ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഖത്തറിൽ അൽക്കോറിലുള്ള വെള്ളദിന ഫാമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുന്നു. ഖത്തറിൽ പാലിനും ക്ഷീരോൽപ്പന്നങ്ങൾക്കും ക്ഷാമമുണ്ടായപ്പോൾ ഖത്തർ എന്ന കൊച്ചു രാജ്യത്തിന് വേണ്ടി പാൽ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത നേടണമെന്ന ചിന്ത ഉണ്ടാവുകയും ഖത്തറി വ്യവസായ പ്രമുഖൻ മുക്താസൽ ഖയാത്ത് ജർമ്മനിയിലേക്കും അമേരിക്കയിലേക്കും കപ്പലും വിമാനവും അയച്ച് ആദ്യഘട്ടത്തിൽ 4000 പശുക്കളെ ഖത്തറിലെത്തിച്ചു. അതോടെ വെള്ളദിന ഫാമിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്തി 20000 പശുക്കളെ വളർത്താനുള്ള സൗകര്യം ഉണ്ടാക്കി. ഉയർന്ന പാൽ ഉൽപ്പാദന ശേഷിയുള്ള മേൽത്തരം പശുക്കൾ വെള്ളദിന ഫാമിലെത്തിയപ്പോൾ വെള്ളദിന എന്ന പേരിൽ പാലും തൈരും നെയ്യും പാൽക്കട്ടിയുമെല്ലാം ഖത്തറിലെ വിപണിയിലെത്തി. പാൽ ഉൽപ്പാദനം കൂടിയപ്പോൾ വില കുറയാൻ തുടങ്ങി. പശുക്കൾക്ക് വേണ്ട തീറ്റപ്പുൽ കൃഷിയും പാൽ സംസ്കരണ യൂണിറ്റും പാർക്കും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. 2ാം ഘട്ടം പശുക്കളെ അമേരിക്കയിൽ നിന്നും കപ്പൽ മാർഗം കൊണ്ടുവന്നു. ഗർഭിണികളായ 30200 പശുക്കളെയാണ് കടൽ മാർഗം കൊണ്ടുവന്നത്. ഘട്ടംഘട്ടമായി പശുക്കളെ കൊണ്ടുവന്നു. ഈ ഫാമിൽ കറവയ്ക്കും ക്ഷീരോൽപ്പന്ന സംസ്കരണത്തിനുമായി മികച്ച സാങ്കേതിക സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതലത്തിൽ കയറിയാൽ 100 പശുക്കളുടെ കറവ 10 മിനിറ്റ് കൊണ്ട് കഴിയും. അത് കഴിഞ്ഞ് മറ്റൊരു സംഘം പശുക്കൾ കറവയ്ക്കായി വരും. സന്ദർശകർക്ക് കറവ കാണുന്നതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ഇവിടെ 4 പ്രാവശ്യമായിട്ടാണ് കറവ നടക്കുന്നത്. ആ സമയത്ത് പോയാൽ മാത്രമേ കറവ കാണാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് 2 മണിക്കുള്ള കറവ കാണാൻ സാധിച്ചു. ഇതിനടുത്തായി അൽക്കോർ പാർക്കും സ്ഥിതി ചെയ്യുന്നു. ചമൽ റോഡിൽ എക്സിറ്റ് 44 നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ വെള്ളദിന ഫാമിൽ എത്താം. പല വർണ്ണത്തിലുള്ള പശുക്കളുടെ ശില്പങ്ങൾ ഈ ഉദ്യാനത്തിന് ചാരുത പകരുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക് യു.